friends, welcome back to my channel. Appo innathe video nu parayunnathu ente veetilulla korchu coleus collections aanu ṭo. Appo namukku nere video like pogam friends. Appo idu ente aadiyathe coleus chedi aanu ṭo. Idu kandu oru inde color nu parayunnathu center la oru light pink aayittu vannitte ivide korchu ഒരു ബ്രൗണിഷ് പോലത്തെ ഒരു കളർ വന്നിട്ട് പിന്നെ സൈഡിൽ ഡാർക്ക് ഗ്രീൻ ആ ഒരു കളറാണ് കേട്ടോ ഇത് ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ നടുക്ക് ഇതൊരു ഈ ഒരു ഇലയുടെ ഒരു ഷേപ്പ് കണ്ടോ, ഒരു റൗണ്ട്ലി ഷേപ്പ് എന്നാണ് ഈ പറയാം. എന്നിട്ടൊരു സൈഡിലൊക്കെ നല്ല പൂവിൻ്റെ ഒരു ഡിസൈനൊക്കെ വന്നിട്ട് അടിപൊളി അല്ലേ ഫ്രണ്ട്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് നടുക്ക് ലൈറ്റ് ഗ്രീനും പിന്നെ ഇവിടെ ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറും പിന്നെ ഇവിടെ റെഡ് കളറാണ് കേട്ടോ ഫ്രണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളീസ് ചെടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ലൈക്കും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കോളീസ് ചെടി നല്ലൊരു റൗണ്ടിൻ്റെ ഇവിടെ കണ്ടോ, ഒരു തൈ വന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ കണ്ടോ, ഇതിൻ്റെ തൈ തന്നെ കേട്ടോ ഇവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ, ഇതൊരു ഒരു ഇത് ഏത് കളർ, ഒരു ഡാർക്ക് പർപ്പിൾ പോലത്തെ ഒരു കളർ അല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു കോളീസ് ചെടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പം ഇത് വേറെ ഒരു കോളീസ് ചെടിയാണ്. ഇതിൻ്റെ ഒരു ഇല എന്ന് പറയുന്നത് സാധാ ഒരു ലീഫ് പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇത് കണ്ടോ, ഒരു ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു പിങ്കും പിന്നെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടി ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇതും കൊള്ളാം കേട്ടോ. ഇതില് പിന്നെ ഒരു പർപ്പിൾ പോലത്തെ ഒരു കളറ് സൈഡിലൊക്കെ വന്നിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ ആയിട്ട് ഒരു പിങ്ക് കളറൊക്കെ സെൻറ്ററില് പിങ്ക് കളർ കേട്ടോ, കൊള്ളാം ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, രണ്ട് കാര്യങ്ങളാണ് കേട്ടോ, സോറി. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒടിച്ചൊടിച്ചിങ്ങനെ നടയാണെങ്കിൽ, അതായത് ഒടിച്ചൊടിച്ച് ഇത് എൻ്റെ അമ്മ ഉണ്ടോ ഇങ്ങനെ ഒടിച്ചൊടിച്ചാണ് നട്ടിരിക്കുന്നത്, അതുപോലെ നടയാണെങ്കിൽ നല്ല ബുഷായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഒരു ഒരു എന്താ ഒരു സ്നോയിൻ്റെ ഒരു ഷേപ്പൊക്കെ പോലെ എനിക്ക് തോന്നുന്നു. ഇത് ഒരു വെറൈറ്റി താരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നടുക്കൊക്കെ ഒരു ബ്രൗണിഷ് കളർ വന്നിട്ട് സൈഡിൽ ലൈറ്റ് ഗ്രീൻ, കൊള്ളാം കേട്ടോ. ഓക്കെ, ഇതും കൊള്ളാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ ഒരു സെൻറ്ററിൽ നിന്ന് ഒരു പൂ വരും, അതായത് ഇവിടെ നിന്ന് ഒരു പൂ വരും കേട്ടോ. അപ്പോൾ ആ പൂ നിങ്ങൾ വരുന്ന നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് പെടുകയാണെങ്കിൽ അതൊന്ന് ഒടിച്ച് കളയാം കേട്ടോ. അത് വന്നാൽ നമ്മുടെ ചെടീനെ നന്നായി വളരാൻ സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് വേറൊരു ചെടി, കോളീസ് ചെടി, ഒരു മജന്ത മാത്രമായിട്ട് വരുന്നത്. നിങ്ങൾ ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഒരു ലൈറ്റ് ഗ്രീൻ ബോർഡർ വന്നിട്ട് ഒരു നടുക്ക് ബ്രൗണിഷ് കളറുമില്ല വന്നിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇത് ലൈറ്റ് ഗ്രീൻ മാത്രമായിട്ട് ഉള്ളതാണ്. ഇതൊക്കെ അമ്മ അങ്ങനെ ഒടിച്ചൊടിച്ച് നട്ടിരിക്കണോണ്ടാണ് ഇതൊക്കെ നന്നായി ബുഷായിട്ട് വന്നത്. ഇത്രയാണ് നമ്മൾ നേരത്തെ കണ്ടത്, ഇത് ലൈറ്റ് കളർ. അടുത്തതാണ്ടോ ഫ്രണ്ട്, ഇത് നല്ല ബുഷായിട്ടാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ഇതാണ് കേട്ടോ, ഒരു ലൈറ്റ് ഡാർക്ക് ഗ്രീൻ ബോർഡർ വന്നിട്ട് ഇതിൻ്റെ പല കളറാണ്, ഓരോ ഇലയും പല കളറാണ്. പക്ഷെ ഇത് ഒന്ന് തന്നെ കേട്ടോ, അത് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് ഒരു കളറൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇഷ്ടമായോ? ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി കളറാണ് കേട്ടോ ഇത്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, യെല്ലോയും ലൈറ്റ് ഡാർക്ക് ഗ്രീൻ, അല്ല സോറി, യെല്ലോയും ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും നല്ലൊരു എടുത്തു നിൽക്കുന്ന ഒരു കളർ തന്നെയാണ് കേട്ടോ ഇത്. ഇത് മാത്രമാകുമ്പോൾ ബുഷ് ആയിട്ട് നട്ടില്ല, കാരണം ഇതിൽ ഒരുപാട് ഇലകളൊക്കെ വന്ന് ഇത് നന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത്.
അപ്പൊ വിചാരിച്ചത് ഇങ്ങനെ ഓടിച്ചു നടണ്ട, ഇങ്ങനെ എന്നെ പൊക്കിയോട്ടേന്ന്. അപ്പൊ ഇതുപോലെ പോകുന്നതാണോ ഇഷ്ടം നിങ്ങക്ക്? എങ്കിൽ ഓടിച്ചു നടണ്ടായിട്ട് ഇങ്ങനെ ഒരു കമ്പ് പോലെ പൊക്കിയോളും. അങ്ങനെ അല്ലാതെ ഇതുപോലെയാണ് അങ്ങനെ ഓടിച്ചോടിച്ചാണ് നടന്നതെങ്കിൽ നല്ല ബുഷായിട്ട് നല്ല ഒരു നല്ല അടിപൊളിയായിട്ട് പോകുന്നതായിരിക്കും. കണ്ട ഇതുപോലെ നല്ല ബുഷായിട്ട് നടയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ ചെടികൾ നിൽക്കുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പ് പോലെ ആയിരിക്കും നിൽക്കുന്നത്. സോ ഈ ഒരു വീഡിയോ ഇടത്തോടെ തീരുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഞാൻ ഷെയർ നേരത്തെ പറയാൻ മറന്നു പോയിരുന്നു. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.